ഹലോ ഫ്രണ്ട്സ്, ഹായ്. അപ്പോ ഇന്ന് വന്നിരിക്കുന്നത് എന്താ പറയണ്ടേ അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ പറ്റിയിട്ടൊരു കാര്യങ്ങൾ പറയാനും അതിന്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനും. മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ. അത് ഏകദേശം കട്ടിലവെപ്പിന്റെ ഇതുവരെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത് വീടിന്റെ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിലവെപ്പ് വരെയാണ് ചെയ്തിരുന്നത്. അതെല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, ഇടാൻ ടൈം കിട്ടിയില്ല. കുറച്ച് പണികൾ മുന്നോട്ട് പോയി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മള് ഒരു വീടിന്റെ പെരവാർപ്പ് അല്ലെങ്കിൽ കുടിയലൊക്കെ നടത്തേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയിട്ടില്ല, അതിന്റെ ഉള്ളിലേക്ക് എത്താനായി. അപ്പൊ കുറെ പണികൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോ അത് ആ പണികളൊക്കെ ഇതുവരെ എത്തിയെന്നും പിന്നെ ആ പണികളിലേക്ക് എത്തിയ ഒരു ഇതല്ലേ ഘട്ടങ്ങളും, ആ ഘട്ടങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം അല്ലെ. ഈ വീടിന്റെ പണി തുടങ്ങുമ്പോ അതെല്ലാം ആ പരമാവധി കാണിക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നു പറഞ്ഞിട്ടുണ്ടായി. ഇപ്പൊ എവിടെ വരെ എത്തിയെന്നല്ല, ഇപ്പൊ നമ്മുടെ ഈ വീട് പണി ഇതുവരെ എത്തിയെന്നും കൂടി ഇപ്പൊ കാണിക്കുന്നുണ്ട് ലൈവായിട്ടല്ലേ. നമ്മളിപ്പോ തന്നെ നമ്മുടെ വീടിന്റെ അടുത്താണ് നിക്കുന്നത്. നമ്മള് വീടിന്റെ മുമ്പിൽ തന്നെയാണ് നിക്കുന്നത് ജസ്റ്റ്. അപ്പോ വീട് നമ്മുടെ മുന്നിലാണ്. അപ്പൊ അത് നമ്മൾ കാണിക്കും അല്ലെ ലാസ്റ്റ്. നമുക്ക് ഇപ്പൊ ഇതുവരെ അതായത് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിയതിന്റെ ഘട്ടങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് വീട് കാണിക്കുന്നതായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മള് ഇതിന്റെ ഒരു 3D ചെയ്തിട്ടുണ്ട്, വീടിന്റെ 3D. ഇതെങ്ങനെയായിരിക്കും അത് നമുക്ക് ഏതായാലും ഇതിന്റെ ഒരു ഫിനിഷിംഗ് വർക്ക് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോ 3D ആയിട്ട് ആ ഒരു സാമ്യം വരണമെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജ് കഴിയണം. എന്നാലേ 3D ആയിട്ട് സാമ്യം വരുള്ളൂ. അപ്പൊ ആ 3D നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതോടൊപ്പം തന്നെ പിന്നെ ഈ വീടിന്റെ 3D നമ്മുടെ ഡിസൈൻ പ്ലാൻ വരച്ചതും എല്ലാം ചെയ്തത് എന്റെ ഫ്രണ്ട് ആണ് കേട്ടോ. മെയിൻ ആയിട്ട് അവൻ ഇർഫാൻ എന്ന് പറഞ്ഞിട്ട് OX ഡിസൈൻസ്, നമ്മുടെ കണ്ണൂർ കമ്പിൽ തന്നെ ഉള്ള OX ഡിസൈൻസിലെ എന്റെ മെയിൻ ദോസ്ത് ഫ്രണ്ട് ഇർഫാനാണ് ഇതിന്റെ പ്ലാൻ വരച്ചതും. ഇർഫാന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മള്, അത് മാത്രല്ല ഒരുപാട് ഇതിനകത്ത് എനിക്ക് ഇതിന്റെ ഒരു സംശയഘട്ടങ്ങളിലും ഒരുപാട് ഘട്ടങ്ങളിലും അവൻ തന്നെയാണ് ഹെൽപ്പ് ഉണ്ടായിരുന്നത്. അവന്റെ ഹെൽപ്പ് ഭയങ്കര വലുതായിരുന്നു. അപ്പൊ ഇർഫാന് പ്രത്യേകം നന്ദിയല്ലേ ഈ വീഡിയോ നമ്മൾ അറിയിക്കുന്നത്. ലാസ്റ്റ് ഫിനിഷിംഗ് ആയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് ആ 3D എന്നോടൊക്കെ ആയിട്ട് സാമ്യായിട്ടുണ്ടെന്ന് നിങ്ങൾ പറയണം അല്ലെ. നമ്മൾ ചെയ്യുന്ന കാണിച്ച 3D വീടിന്റെ ആ ഒരു രൂപരേഖ വന്നിട്ടുണ്ടോ എന്നുള്ളത് പറയണം. അപ്പൊ അതെ, അപ്പൊ എന്തായാലും നമുക്ക് ആ ഇതൊക്കെ കാണാം, കണ്ടിട്ട് തിരിച്ചു വരാം. എന്നിട്ട് ഈ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണാം അല്ലെ. ഓക്കെ. അപ്പൊ കട്ടിലോപ്പെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ നമ്മള് ഫ്രണ്ടിലെ ജനല് കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. ജനല് വെച്ചിരിക്കുന്നത് സ്റ്റീൽ വിൻഡോ ഉണ്ടോ. ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ജനലെല്ലാം സ്റ്റീൽ വിൻഡോ. കമ്പി ഇടുന്നുണ്ട്. ഇത് എവിടത്തേക്കാണ് ചേട്ടാ? ഇത് എവിടത്തേക്കാ ഇപ്പൊ കെട്ടുന്നത്? ഈ കമ്പി നമ്മുടെ മറ്റേ ഇതിന് ഉള്ളില്, മറ്റേ അലമാരന്റെ. പിന്നെ നമ്മുടെ വാർപ്പിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാർപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലെ നമ്മുടെ ഇത് മറ്റേ കോലായില്ലേ, സിറ്റ് ഔട്ടിൻ്റെ ഇത് മാത്രമാണ് ഇപ്പോൾ വാർക്കുന്നത്. ആ ഒരു ചെറിയ ഭാഗം സിറ്റ് ഔട്ടും പിന്നെ നമ്മുടെ സൺഷെയ്ഡ് ലിൻഡലെല്ലാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കിച്ചൻ്റെ മറ്റേ സ്ലാബെല്ലാം ഇല്ലേ, അത് വെക്കാൻ വേണ്ടിയിട്ട് വാഷ് ബേസിൻ വെക്കാനുള്ള ഒരു ഭാഗമാണ് കണ്ടത്. അങ്ങനെയുള്ളതൊക്കെയാണ് വാർക്കുന്നത്. പിന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ പണി നടക്കുന്നുണ്ട്. സെപ്റ്റിക് ടാങ്ക് കുഴിച്ചിട്ട് കല്ല് വെച്ച് കെട്ടുന്നതെല്ലാം അച്ഛൻ തന്നെയാണ്. അച്ഛനും വൈഫിൻ്റെ അച്ഛനും കൂടിയാണ് കല്ലൊക്കെ വെച്ച് കെട്ടുന്നത്, നമ്മളൊക്കെ സഹായിച്ചു കൊടുത്തിട്ട്. പിന്നെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് അടിക്കുന്നുണ്ട്, സ്റ്റെപ്പ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് വാർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിരെ വേട്ടൻ നമ്മുടെ കോൺക്രീറ്റിൻ്റെ മേസ്ത്രി വേട്ടൻ അടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് മെയിൻ വാർപ്പുമായി, മെയിൻ വാർപ്പിന് വാർക്കാനുള്ള ടോപ്പൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. ആ സ്റ്റെപ്പിലേക്കുള്ള കമ്പിയെല്ലാം സെറ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ മെയിൻ വാർപ്പിൻ്റെ ദിവസം എത്തിച്ചേർന്നു. മെയിൻ വാർപ്പിന് നമ്മൾ അൾട്രാടെക്കിൻ്റെ സിമെൻറ്റൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ജില്ലി എംസാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പൂഴി അത് മണ്ണ് ഉപയോഗിച്ചിട്ടില്ല, എംസാൻഡാണ്. അപ്പം അങ്ങനെ ഫസ്റ്റ് ചട്ടി കോൺക്രീറ്റ് അച്ഛൻ തന്നെ ആ ഒരു സ്ഥലത്ത് ഇടുന്നുണ്ട്. അതിനുശേഷം പിന്നെ കോൺക്രീറ്റൊക്കെ ഫില്ല് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സിംഗ് ആക്കാൻ വേണ്ടി കുത്തി കൊടുക്കുന്നുണ്ട് കമ്പനിയെ കൊണ്ട്. സ്റ്റെപ്പ് അങ്ങനെയുള്ള വാർപ്പ് കഴിഞ്ഞു, മെയിൻ വാർപ്പ് കഴിഞ്ഞു. പിന്നെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി. നമ്മൾ മുകളിലെ ആ ഒരു ഏണി റൂമും പിന്നെ അതിനോടൊപ്പം തന്നെ വേറെ റൂമും കൂടി വെച്ചിട്ട് ചെയ്തു. പിന്നെ പർഗോള കൊടുത്തിട്ടുണ്ട് താഴെയും മേലെയായിട്ട്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ഈ ഉള്ളിൽ ഷോക്കേഴ്സ് ഇല്ലേ, ബോർഡ് വാർത്തിട്ട് നമ്മുടെ ഒരു ഷോക്കേഴ്സ് വാർക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന സംഭവമാണ്. പിന്നെ ഇലക്ട്രിക്കിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇലക്ട്രിക്കിൻ്റെ ഹരിയേട്ടനാണ്, ഹരിയേട്ടനും പിന്നെ ഹരിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് പേരുണ്ട്, അവരുടെ ഇലക്ട്രിക്കിൻ്റെ പണി. അതോടൊപ്പം തന്നെ നിലത്തിൻ്റെ ഒരു കോൺക്രീറ്റ്, നിലം കോൺക്രീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി നടക്കുന്നുണ്ട്. നമ്മുടെ കോൺക്രീറ്റിൻ്റെ അന്നത്തെ ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് തേപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തേപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് റിജയ എന്ന് പറഞ്ഞിട്ട്. റിജയും പിന്നെ അവൻ്റെ കൂടെ പണിയെടുക്കുന്ന എല്ലാവരും കൂടിയാണ്, രഞ്ജു ഒക്കെ ആയിട്ടാണ് തേച്ചത്. അപ്പം അങ്ങനെ തേപ്പിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ദിവസം. ഏകദേശം ഒരു 6-7 ദിവസം, 10 ദിവസം എടുത്തു തോന്നുന്നു തേപ്പിന്. 10 ദിവസം കൊണ്ട് ഏകദേശം തേപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു. പിന്നെ
തേപ്പ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇതിൻ്റെ തേപ്പിൽ ഈ പുട്ടിയൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങി. അതായത് ചുമരിൽ തേപ്പിൽ കറക്റ്റായിട്ട് പുട്ടിയിട്ടാൽ ആ ഫിനിഷിങ് ഇട്ടുള്ളൂ പെയിൻറ് ചെയ്താലേ. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് പുട്ടിയിട്ടു. പുട്ടിയിട്ട് അതോടൊപ്പം തന്നെ ടൈലിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. രാജേഷേട്ടനാണ് ടൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജേഷേട്ടൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ബാത്റൂമിൽ നിന്നാണ്. ബാത്റൂമിൽ വെച്ചിട്ട് പിന്നെ അങ്ങനെ നമ്മുടെ സെൻട്രൽ ആളും കാര്യങ്ങളൊക്കെ ഈ ഒരു വൈറ്റിൽ ചെറിയൊരു ഡിസൈനായുള്ള ടൈലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടൈലിൻ്റെ കിച്ചണിലെ ടൈലും ഈ ഒരു തരത്തിലൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഇൻറ്റീരിയർ കാണിക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. കുറച്ച് ഡിസൈൻസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കിൻ്റെ വയർ വലിക്കലും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയറിൻ്റെ നമുക്ക് സമയം കുറവായതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് മാറേണ്ട ഒരു കുടിയിലൊക്കെ നടത്തേണ്ടാവും. സ്വാമി വേഗം നടത്തുന്ന രീതിയിലായത് കൊണ്ടാണ് അതിൻ്റെ ഫിറ്റിങ്സ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഹരിയേട്ടൻ നോക്കുന്നത്, ഷവറിൻ്റെ ഇതെല്ലാം. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ നമ്മൾ ഡൈനിങ്ങും ലിവിങ്ങും തമ്മിൽ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ജിപ്സത്തിൻ്റെ ഒരു ചെറിയൊരു വർക്ക് ചെയ്യാൻ വേണ്ടി അത് ചെയ്തിട്ട് അതിൻ്റെ ഒരു വർക്ക് കൂടി എന്നോടൊപ്പം കാണിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഇനി വീടിന് ഷോ വാൾ കെട്ടണം. ഫ്രണ്ടെല്ലാം തേക്കണമെന്നുണ്ടെങ്കിൽ 3D ഡിസൈൻ പറഞ്ഞ പോലെ ആവണമെന്നുണ്ടെങ്കിൽ ഷോ വാൾ കെട്ടാനുണ്ട്. ആ ഫ്രണ്ടിലെ കോലായി സിറ്റ് ഔട്ടിനൊക്കെ ഷോ വാൾ കെട്ടുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ആ അത് ഷോ വാൾ കെട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ മുകളിലേക്കുള്ള ആ ഒരു എടുത്ത പോർഷൻ്റെ ഒരു വാർപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റിങ്ങാണ് പിന്നെ നടക്കുന്നത് മുകളിലെ ഭാഗം. അപ്പോൾ അതിൻ്റെ കമ്പിയിട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ അച്ഛൻ തന്നെ വീണ്ടും ആ ഒരു ഭാഗം കൂടി കോൺക്രീറ്റിലാണ് തട്ടി കൊടുക്കുന്നുണ്ട് അവർക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുവരെ കണ്ടല്ല നമ്മുടെ വീടിൻ്റെ പണികൾ കാണിക്കാൻ പറ്റുന്നല്ലേ. ഉൾപ്പെടുത്താൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് വിട്ടുപോയിട്ടുണ്ട് തിരക്കിനിടക്ക്, എന്നാലും പരമാവധി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ ഇപ്പോൾ ഇതുവരെ എത്തി എന്നുള്ളത് വീടിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ലെവലോടി കാണണ്ടേ. അപ്പോൾ നികി ഇവിടെ ഇരിപ്പുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു കനാലാണ്. ആ കനാലിലാണ് ഇപ്പോൾ നികി ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇപ്പോൾ കനാലിൻ്റെ മേലെയാണ് നമ്മുടെ ഇരുത്തമല്ലോ. കൂടുതലും വീടിൻ്റെ മുമ്പിൽ തന്നെ ഈ കനാലായതുകൊണ്ട് കനാലുമുള്ള ഇരുത്തം. ഇതൊരു റോഡാണ്, ഒരു ആ റോഡിൻ്റെ ഫ്രണ്ടിലായിട്ട് കനാല്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പരിസരം. പിന്നെ ഇനിയിപ്പോൾ വീടാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ബാക്കിൽ തന്നെയാണ് വീട് കാണുന്നത്. ഇതാ ഇത് വീടാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് ലോങ്ങിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ലെവലിലേക്കാണ് ഇപ്പോൾ നമ്മുടെ വീട് എത്തിയിട്ടുള്ളത്. ഇതാണിപ്പോൾ വീടിൻ്റെ ആ ഒരു ലെവല്. പിന്നെ ഇനി പണികളൊക്കെ കുറേ ബാക്കിയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പുറം ഭാഗം തേക്കാനൊക്കെ ഉണ്ട്. മുകളിലത്തെ വാർത്ത് കഴിഞ്ഞിട്ടാ ഉള്ളത്, പലക പറിച്ചിട്ടില്ല. ആ ഒരിലേക്ക് എത്തിയിട്ടുള്ളത് വരുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇനി ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്ത് വരാനുണ്ട്. നമ്മുടെ 3D പറഞ്ഞ പോലെ 3D പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്താം. വീടിൻ്റെ ഒരു ഫൈനൽ, അതായത് പെരവാർപ്പിന് മുമ്പായിട്ടുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നിങ്ങളെ കാണിക്കുക, ഇത്രയൊക്കെ എത്തിയത് ഇതുവരെ എത്തി എന്നുള്ളതൊക്കെ കാണിക്കാന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള സ്ഥലം ഇവിടെ ഈ നമ്മുടെ കള്ളുചെത്തില്ലേ, ചെത്തിൻ്റെ മുമ്പ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ സ്ഥലമൊക്കെ. അപ്പൊ കണ്ടില്ലേ നമ്മുടെ വീടും പരിസരമല്ലോ അല്ലേ, ഇതുവരെയുള്ള നടന്ന പണികളും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പണികള്, ഇനി പണികളെന്നല്ല ഇനി നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഘട്ടം നമ്മൾ കാണിക്കും, ഫിനിഷിംഗ് ഘട്ടം 3D കാണിക്കും. അപ്പൊ നിങ്ങൾ അഭിപ്രായം പറയണം. പിന്നെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും അല്ല ഇഷ്ടപ്പെട്ട് തന്നെയായിരിക്കുന്നത്. പിന്നെന്താ പറയണ്ടേ, അടുത്ത വീഡിയോയിൽ ഉൾഭാഗം എല്ലാം കാണിക്കും കേട്ടോ. വീടിന്റെ ഉൾഭാഗവും എല്ലാ പരിപാടിയും കാണിക്കും മൊത്തത്തിൽ. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് വേഗം തീരട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോ എന്തായാലും എല്ലാവർക്കും അല്ലേ, ചേട്ടാ ബൈ ബൈ.